90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. 100 വാർത്തകൾ നോക്കാം വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സ്വപ്ന സുരേഷിന്റേത് എന്ന പേരിൽ പുറത്തുവന്ന ശബ്ദരേഖയിൽ പോലീസ് അന്വേഷണമില്ല. ജയിൽ മേധാവിയുടെ പരാതിയിൽ അന്വേഷണം സാധ്യമല്ലെന്ന് പോലീസ്. കൂടുതൽ അന്വേഷണം വേണമെന്ന് ജയിൽ DIG റിപ്പോർട്ട്. ശബ്ദരേഖ തന്റേതെന്ന് ഉറപ്പില്ലെന്ന് സ്വപ്ന സുരേഷ്. ശബ്ദരേഖ ചോദ്യം എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്ന് ജയിൽ DGP ED കത്ത്. ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ട് ED നൽകണമെന്നും ആവശ്യം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റില്ല. നടിയുടെയും സർക്കാരിന്റെയും ആവശ്യം ഹൈക്കോടതി തള്ളി. കോടതി മാറ്റേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്ന് ഹൈക്കോടതി. മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ KB ഗണേഷ് കുമാർ MLA ഓഫീസ് സെക്രട്ടറിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ്. 23-ാം തീയതി വരെ അറസ്റ്റ് പാടില്ലെന്ന് കാസർഗോഡ് കോടതി. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ 4 ഉദ്യോഗസ്ഥരെ കൂടി പ്രതി ചേർത്തു. പൊതുമരാമത്ത് വകുപ്പിലെയും കിക്കോയിലെയും ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിൽ. VK ഇബ്രാഹിംകുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. ചന്ദ്രികാ ദിനപത്രത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് കള്ളപ്പണമെന്ന് VK ഇബ്രാഹിംകുഞ്ഞ് ആദായനികുതി വകുപ്പിനോട് സമ്മതിച്ചുവെന്ന് വിജിലൻസ്. സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ വൻ ഗൂഢാലോചനയെന്ന് CPIM. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അട്ടിമറിക്ക് നീക്കം. കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ കേന്ദ്ര ഏജൻസികൾ കൂട്ടായി ശ്രമിക്കുന്നു. പ്രക്ഷോഭം ശക്തമാക്കാൻ തീരുമാനം. മുന്നണി തലത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കും. പ്രതിപക്ഷത്തിന്റെ തെറ്റായ പ്രചാരവേല തുറന്നുകാട്ടുമെന്നും A.V.J. രണ്ടില ചിഹ്നം ജോസ് കെ മാണി വിഭാഗത്തിന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഹൈക്കോടതി ശരിവച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടില ചിഹ്നത്തിൽ മത്സരിക്കാം. സത്യം ജയിച്ചുവെന്നും കേരള കോൺഗ്രസിന്റെയും ഇടതുമുന്നണിയുടെയും ആദ്യ വിജയമെന്നും ജോസ് കെ മാണി. അപ്പീൽ പോകുമെന്നും നിയമപരമായി നേരിടുമെന്നും PJ ജോസഫ്. ബംഗളൂരു ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ ബിനീഷ് കോടിയേരി വീണ്ടും റിമാൻഡിൽ. ലഹരി കേസിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാതെ NCB. ഓൺലൈൻ വഴിയാണ് ബിനീഷിനെ കോടതിയിൽ ഹാജരാക്കിയത്. ബിനീഷിനെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് 6028 പേർക്ക് കൂടി കോവിഡ്. 28 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 6398 രോഗമുക്തർ. 60365 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി MC കമറുദ്ദീൻ MLA. ആദ്യം അറസ്റ്റിലായ 3 കേസുകളിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. അപേക്ഷ തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. മുൻമന്ത്രി AP അനിൽകുമാറിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ തുടർ നീക്കവുമായി അന്വേഷണ സംഘം. ഈ മാസം 26-ന് പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. മൊഴിയെടുപ്പ് എറണാകുളം കോടതിയിൽ. മുംബൈ ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ രാജ്യത്ത് വൻ ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. സുരക്ഷ ശക്തമാക്കാൻ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ തീരുമാനം. നഗ്രോത്ത ഏറ്റുമുട്ടലിൽ സൈന്യത്തെ അഭിനന്ദിച്ചു നരേന്ദ്രമോദി. പരാജയപ്പെടുത്തിയത് പാക് ഭീകര നീക്കമെന്നും പ്രധാനമന്ത്രി. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ അമ്മ സംഘടന വിശദീകരണം തേടും. അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിന്റേതാണ് തീരുമാനം. നടി പാർവതി തിരുവോത്തിന്റെ രാജി സ്വീകരിച്ചതായും അമ്മ. കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് മോഹൻലാലും പങ്കെടുത്തു. BJP സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ ശോഭാ സുരേന്ദ്രൻ. വ്യക്തിപരമായ അസൗകര്യമാണെന്നാണ് വിശദീകരണം. വിഭാഗീയതാ വിവാദം യോഗത്തിൽ ചർച്ചയായില്ലെന്ന് കെ സുരേന്ദ്രൻ. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള നിരീക്ഷകൻ CP രാധാകൃഷ്ണൻ. എൻഫോഴ്സ്മെന്റ് കേസിൽ ജാമ്യം തേടി എം ശിവശങ്കർ ഹൈക്കോടതിയിൽ. ED രജിസ്റ്റർ ചെയ്ത കേസിലേത് വ്യാജ ആരോപണങ്ങളെന്ന് ഹർജിയിൽ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തും കോഴിക്കോടും NIA റെയ്ഡ്. മലപ്പുറത്ത് 4 ഇടങ്ങളിലും കോഴിക്കോട് മുക്കത്തുമായിരുന്നു പരിശോധന. റെയ്ഡ് നടത്തിയത് കേസിലെ പ്രധാന പ്രതികളെന്ന് NIA ആരോപിക്കുന്ന അബ്ദുൾ ലത്തീഫ്, മുഹമ്മദ് അസ്ലം, നസുദ്ദീൻ ഷാ, റംസാൻ P, മുഹമ്മദ് മൻസൂർ എന്നിവരുടെ വീടുകളിൽ. പരിശോധനയിൽ ഡിജിറ്റൽ തെളിവുകളടക്കം നിരവധി രേഖകൾ കണ്ടെടുത്തുവെന്ന് NIA. UAPA ചുമത്തി തടങ്കലിലാക്കിയ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് UP സർക്കാർ. മാധ്യമപ്രവർത്തകന്റെ മേലങ്കിയണിഞ്ഞ് ക്രമസമാധാന നില അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ. സിദ്ദിഖാപ്പിന്റെ വീട്ടിൽ നിന്ന് നിർണായക തെളിവുകൾ ലഭിച്ചെന്നും വാദം. അഭിഭാഷകന് സിദ്ദിഖാപ്പിനെ ജയിലിൽ കാണാൻ അനുമതി. കേസ് പരിഗണിക്കുന്നത് ഒരാഴ്ചയിലേക്ക് മാറ്റി. GN പ്രതാപൻ MP കോവിഡ്. രോഗം സ്ഥിരീകരിച്ചത് ഇലക്ഷൻ പ്രചാരണത്തിനിറങ്ങുന്ന നേതാക്കൾക്ക് നടത്തിയ കോവിഡ് ടെസ്റ്റിൽ. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന.
MBBS പ്രവേശനത്തിൽ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി അനുവദിച്ച അധിക സംവരണം പിൻവലിച്ചു. മുന്നോക്ക വിഭാഗങ്ങൾക്ക് അനുവദിച്ച സംവരണമാണ് പിൻവലിച്ചത്. മുന്നോക്ക വിഭാഗത്തിന് ലഭിക്കുക 109 MBBS സീറ്റുകൾ. ദേശീയ വാർത്തകൾ. കോവിഡ് പ്രതിരോധത്തിനുള്ള ഓക്സ്ഫോർഡ് വാക്സിൻ അടുത്ത വർഷം ആദ്യം ഇന്ത്യയിൽ ലഭ്യമാക്കുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 90 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 45,882 പോസിറ്റീവ് കേസുകളും 491 മരണവും. രോഗം ഭേദമായവരുടെ എണ്ണം 84 ലക്ഷം കടന്നു. DMK യുവജന വിഭാഗം നേതാവും എം കെ സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ. അറസ്റ്റ് അനുമതിയില്ലാതെ ഇലക്ഷൻ പ്രചാരണം സംഘടിപ്പിച്ചതിന് നാഗപട്ടണത്തിനടുത്തുള്ള തിരുക്കുവളയിൽ വച്ചാണ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയ സുരക്ഷ, സാമ്പത്തികം, വിദേശകാര്യം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ 3 കമ്മിറ്റികൾ രൂപീകരിച്ച് കോൺഗ്രസ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 3 കമ്മിറ്റികളിലും ഭാഗമാകും. ഉത്തർപ്രദേശിൽ കോവിഡ് വ്യാപനം മൂലം പരോൾ ലഭിച്ച തടവുകാർക്ക് 3 ദിവസത്തിനുള്ളിൽ ജയിലുകളിലേക്ക് തിരികെ എത്താൻ നിർദ്ദേശം. 2,314 തടവുകാർക്കാണ് പരോൾ അനുവദിച്ചിരുന്നത്. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയെ അധിക്ഷേപിച്ച് ട്വീറ്റ് ചെയ്തെന്ന പരാതിയിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കാംബ്രയ്ക്കെതിരെ കോടതിയലക്ഷ്യ നടപടിക്ക് അനുമതി. അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലാണ് അനുമതി നൽകിയത്. ഈ മാസം 18 പോസ്റ്റ് ചെയ്ത ട്വീറ്റ് ചീഫ് ജസ്റ്റിസിനെ മാത്രമല്ല സുപ്രീം കോടതിയെയും അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് AG. മനുഷ്യരിലെ കോവാക്സിന്റെ 3ാം ഘട്ട പരീക്ഷണത്തിന് തുടക്കം. ഹരിയാന ആരോഗ്യമന്ത്രി അനിൽ വിജ് ആദ്യ ഡോസ് സ്വീകരിച്ചു. ആരോഗ്യമന്ത്രിക്ക് ഡോസ് നൽകിയത് അംബാലയിലെ ആശുപത്രിയിൽ. 25 കേന്ദ്രങ്ങളിലായി 3ാം ഘട്ട പരീക്ഷണത്തിന്റെ ഭാഗമാകുന്നത് 25,000 പേർ. കർണാടകയിൽ 1,781 പേർക്ക് കൂടി കോവിഡ്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 8,69,000 കടന്നു. ഇന്ന് മാത്രം 17 മരണം. രാജസ്ഥാനിലെ ജയ്പൂരിൽ ബിസിനസ് പങ്കാളി ഭാര്യയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ആക്രമണം കുട്ടികളെ ബലമായി ട്യൂഷൻ അയച്ചതിന് ശേഷം. പ്രതി മഹാവീർ സിംഗ് ഗുർജറിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയോട് ഡൽഹിയിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം. വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം. ശ്വാസകോശ അണുബാധയുള്ളതിനാൽ ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായി തുടരുകയാണ്. ഡൽഹിയിൽ 6 കിലോഗ്രാമിലധികം സ്വർണം പിടികൂടി. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പിടിച്ചെടുത്തത് 3 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം. രാജസ്ഥാനിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ 11 ഗാന്ധിനഗറിലെ പണ്ഡിറ്റ് ദീൻദയാൽ പെട്രോളിയം സർവകലാശാലയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും. സർവകലാശാലയിലെ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ബംഗളൂരു കലാപക്കേസിൽ അറസ്റ്റിലായ കോൺഗ്രസ് നേതാവും മുൻ മേയറുമായ R. സമ്പത്ത് രാജ് റിമാൻഡിൽ. സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് വൈകിട്ടോടെ മുൻ മേയറെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഡൽഹിയിലേക്കും തിരിച്ചുമുള്ള യാത്രാമാർഗങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ. ട്രെയിൻ വിമാന സർവീസുകൾ നിരോധിക്കും. ഉത്തരവ് മഹാരാഷ്ട്ര സർക്കാർ ഉടൻ പുറത്തിറക്കുമെന്ന് സൂചന. മുംബൈയിൽ 31 ഡിസംബർ വരെ സ്കൂളുകൾ തുറക്കില്ലെന്ന് മേയർ കിഷോരി പെഡ്നേക്കർ. തീരുമാനം കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. നേരത്തെ നവംബർ 23 സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചിരുന്നു. 2022 രാജ്യത്ത് 1.5 ലക്ഷം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. രാജ്യത്തുടനീളം 50,000 ആയുഷ്മാൻ ഭാരത് ആരോഗ്യ കേന്ദ്രങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഗ്രാമീണ മേഖലയിലെ കുടിവെള്ള വിതരണ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടും. ഉദ്ഘാടനം ഈ മാസം 22 വീഡിയോ കോൺഫറൻസ് വഴി. പദ്ധതി നടപ്പിലാക്കുന്നത് മിർസാപൂർ, സോൻഭദ്ര ജില്ലകളിൽ. ഹരിയാനയിൽ ഈ മാസം 30 വരെ സ്കൂളുകൾ അടച്ചിടും. നടപടി 180 വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ക്യാമ്പയിനുമായി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികൾ. വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുകയാണ് ലക്ഷ്യം. കോവിഡ് സാഹചര്യത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഓൺലൈനായി. അന്തർദേശീയ വാർത്തകൾ. 52nd മാൻ ബുക്കർ പുരസ്കാരം സ്കോട്ടിഷ് അമേരിക്കൻ എഴുത്തുകാരൻ ഡഗ്ലസ് സ്റ്റുവേർട്ടിന്. പുരസ്കാരത്തിന് അർഹമായത് ഡഗ്ലസിന്റെ ആദ്യ നോവലായ ഷഗ്ഗി ബെയിൻ.
അവസാന റൌണ്ടിലെത്തിയത് 6 രചനകൾ. തീരുമാനം ഏകകണ്ഠമെന്ന് അവാർഡ് ജൂറി. കോവിഡ് പശ്ചാത്തലത്തിൽ പുരസ്കാര പ്രഖ്യാപനം നടന്നത് ഓൺലൈനായി. ലോകത്ത് ആകെ രോഗബാധിതരുടെ എണ്ണം 5,74,14,000 പിന്നിട്ടു. ആകെ മരണസംഖ്യ 13,68,000 കടന്നു. 100,000 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇന്റർപോൾ. രാഷ്ട്രീയ നേതാക്കൾക്ക് കോവിഡ് രോഗാണു സാന്നിധ്യമുള്ള കത്തുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ഉൾപ്പെടെ 194 രാജ്യങ്ങൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബ്രിട്ടീഷ് ആഭ്യന്തരമന്ത്രി പ്രീതി പട്ടേലിനെതിരായ അന്വേഷണത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ഉപദേഷ്ടാവ് സർ അലക്സ് അലൻ രാജിവെച്ചു. പ്രീതി പട്ടേലിനെതിരെ അലക്സ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പ്രധാനമന്ത്രി തള്ളിയതിനെ തുടർന്നാണ് നടപടി. മിനിസ്റ്റീരിയൽ കോഡ് ലംഘിച്ചുവെന്നാരോപിച്ചാണ് പ്രീതി പട്ടേലിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. സെർബിയയിലെ ഓർത്തഡോക്സ് സഭാധികാരി പത്യാർക്കീസ് ഇരിനേഷ് കോവിഡ് ബാധിച്ച് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. നവംബർ 4 മുതൽ കോവിഡിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. യുഎസിൽ കോവിഡ് വാക്സിന് അടിയന്തര അനുമതി തേടി ഫൈസർ ബയോടെക് വാക്സിൻ. യുഎസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആവശ്യം പരിഗണിക്കും. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ് വാക്സിന് അനുമതി നൽകേണ്ടത്. മാർപ്പാപ്പയുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു വത്തിക്കാൻ. ബ്രസീലിയൻ വിക്നി മോഡലിന്റെ ചിത്രം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ട്വിറ്റർ അക്കൌണ്ട് ലൈക്ക് ചെയ്ത സംഭവത്തിലാണ് അന്വേഷണം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോർജിയയിൽ നടത്തിയ റീകൌണ്ടിംഗിൽ അന്തിമ വിജയം ജോ ബൈഡന്. മാനുവൽ റീകൌണ്ടിംഗ് പൂർത്തിയായതോടെയാണ് ബൈഡന്റെ വിജയം സ്ഥിരീകരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ ജോർജിയയിൽ വിജയിക്കുന്ന ആദ്യത്തെ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ജോ ബൈഡൻ. അർമേനിയയിലെ അഗ്ദാം ജില്ല ഏറ്റെടുത്ത് അസർബൈജാൻ സേന. അർമേനിയ അസർബൈജാൻ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് നടപടി. വിവാദ സമാധാന കരാറിന്റെ ഭാഗമായി നഗാർണോ കറബാക് പ്രദേശത്തിന്റെ 15% മുതൽ 20% വരെ തിരികെ നൽകാൻ അർമേനിയ സമ്മതിച്ചിരുന്നു. ബോയിംഗ് 737 MAX ജെറ്റ് വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് തുടരുമെന്ന് ചൈന. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കഴിഞ്ഞ വർഷം നടന്ന വിമാനാപകടങ്ങളിൽ മരിച്ചത് 346 യാത്രക്കാർ. വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് അമേരിക്ക കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു. ബെർലിനിൽ കൊലപാതകത്തിനും നരമാംസ ഭോജനത്തിനും അധ്യാപകൻ അറസ്റ്റിൽ. ബെർലിനിലെ പാർക്കിൽ അസ്ഥികൾ കണ്ടെത്തിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. അസ്ഥികൾ 2 മാസം മുമ്പ് കാണാതായ 44-കാരന്റേതാണെന്ന് സ്ഥിരീകരിച്ച് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്. ബെൽജിയത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കർഷകർക്കും പക്ഷികളെ വളർത്തുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം. പക്ഷികളെ കൂടുകളിലാക്കാനും പരിസരം വിട്ടുപോകാൻ അനുവദിക്കരുതെന്നും നിർദ്ദേശം. ഇന്തോനേഷ്യയിൽ നിന്ന് കപ്പൽ മാർഗം കടത്താൻ ശ്രമിച്ച തത്തകളെ കണ്ടെടുത്തു. പ്ലാസ്റ്റിക് കുപ്പിയിൽ തിരുകിയ നിലയിൽ 64 ബ്ലാക്ക് ക്യാപ്റ്റ് ലോറി ദിനത്തിൽപ്പെട്ട തത്തകളെയാണ് കണ്ടെത്തിയത്. 10 തത്തകൾ ചത്ത നിലയിലായിരുന്നു. വടക്കൻ ജർമ്മനിയിലെ ഒബർഹോസനിൽ കത്തിയാക്രമണം. സംഭവത്തിൽ 5 പേർക്ക് ഗുരുതര പരിക്ക്. അക്രമി ഉൾപ്പെടെ 6 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ട്രംപ് ഭരണകൂടത്തിലെ 8-ാമത്തെ വധശിക്ഷ ഇന്നലെ നടപ്പിലാക്കി. വധിച്ചത് കൊലപാതക കേസിലും ബലാത്സംഗ കേസിലും പ്രതിയായ ഒർലാൻഡോ ഹാളിനെ. ശിക്ഷ നടപ്പാക്കിയത് മാരകമായ വിഷം കുത്തിവച്ച്. ഉഗാണ്ടയിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ബോബി വൈനെ ജാമ്യത്തിൽ വിട്ടയച്ചു. കോവിഡ് നിയന്ത്രണം ലംഘിച്ചുവെന്ന് കാണിച്ചാണ് ബോബിയെ അറസ്റ്റ് ചെയ്തത്. ബോബിയുടെ അറസ്റ്റിനെതിരെ നിരവധി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. അറസ്റ്റിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 19 പേരാണ് കൊല്ലപ്പെട്ടത്. അയോട്ട ചുഴലിക്കാറ്റിൽ മധ്യ അമേരിക്കയിൽ മരണം 45. മണ്ണിടിച്ചിലിൽ മരിച്ചത് 14 പേർ. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കോവിഡ് ഭീതി. എത്യോപ്യയിലെ ടിഗ്രെ വിമത മേഖലയിൽ യുദ്ധം രൂക്ഷമായതോടെ 200,000+ കുട്ടികൾ അരക്ഷിതാവസ്ഥയിലെന്ന് റിപ്പോർട്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന 1,000+ കുട്ടികളുടെ ജീവൻ അപകടത്തിൽ. ഇവർക്ക് അടിയന്തര സഹായം ഉറപ്പാക്കണമെന്ന് യുഎൻ ഏജൻസിയുടെ റിപ്പോർട്ട്. കഞ്ചാവിന്റെ ഉപയോഗം നിയമാനുസൃതമാക്കി മെക്സിക്കോ. വിനോദ ആവശ്യങ്ങൾക്കായി കഞ്ചാവ് ഉപയോഗിക്കാൻ അനുമതി. ബില്ലിന് അംഗീകാരം നൽകി മെക്സിക്കൻ സെനറ്റ്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ കുറവ്. പവന് ഇന്ന് കുറഞ്ഞത് 80 രൂപ. പവന് ഇന്നത്തെ വില 37,520 രൂപയും ഗ്രാമിന് 4,690 രൂപയും. ISL 7-ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവിയോടെ തുടക്കം. ATK മോഹൻ ബഗാൻ എതിരില്ലാത്ത 1 ഗോളിന് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു. 67-ാം മിനിറ്റിൽ റോയ് കൃഷ്ണയാണ് വിജയ ഗോൾ നേടിയത്.
റഫേൽ നദാൽ ATP ഫൈനൽസ് ടെന്നീസിന്റെ സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായ സ്റ്റെഫാനോസ് സിറ്റ്സിപാസിനെയാണ് തോൽപ്പിച്ചത്. സ്കോർ 6-4, 4-6, 6-2. പരുക്കേറ്റ റയൽ മാഡ്രിഡ് ക്യാപ്റ്റൻ സെർജിയോ റാമോസ് 3 ആഴ്ച പുറത്തിരിക്കും. ഇന്റർ മിലാനുമായുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ റാമോസ് കളിക്കില്ല. താരത്തിന് പരുക്കേറ്റത് ജർമ്മനിക്കെതിരായ നാഷൻസ് ലീഗ് മത്സരത്തിനിടെ. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിൽ വിജയസാധ്യത ഇന്ത്യയ്ക്കെന്ന് മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ രമേശ് രാജ. നിലവിൽ ഇന്ത്യൻ ടീം മികച്ച ഫോമിലാണെന്നും എന്നാൽ രോഹിത് ശർമ്മയുടെ അസാന്നിധ്യം ഇന്ത്യയ്ക്ക് നഷ്ടം ചെയ്യുമെന്നും രമേശ് രാജ. പരമ്പര ആരംഭിക്കുന്നത് December 17. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്രത്തിലാദ്യമായി വനിതാ ക്രിക്കറ്റും മത്സര ഇനമാകും. 2022 ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലാണ് വനിതാ T20 ക്രിക്കറ്റ് അരങ്ങേറുക. യോഗ്യതാ മത്സരങ്ങൾ January 31 പൂർത്തിയാക്കും. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് 393 പേർക്ക് കോവിഡ്. 285 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 611 പേർക്ക് രോഗമുക്തി. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ കുടിശ്ശിക നിവാരണ പദ്ധതിയായ ആംനസ്റ്റി 2020 ഓപ്ഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. ഓപ്ഷൻ നൽകുന്ന വ്യാപാരികൾക്ക് പിഴയിലും പലിശയിലും 100% ഇളവ് ലഭിക്കും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കുടിശ്ശിക നിവാരണ പദ്ധതിയാണ് ഇത്. കൊല്ലം ജില്ലയിൽ 509 പേർക്ക് കോവിഡ്. 505 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 664 പേർക്ക് രോഗമുക്തി. വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് നൽകിയ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളാൻ തഹസിൽദാർ നിർദ്ദേശം. അലൈമെന്റ് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ UDF സ്വതന്ത്രൻ പ്രദീപിനെതിരെയാണ് നടപടി. നാളെ 1 മണിക്കുള്ളിൽ വിശദീകരണം നൽകണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ പത്രിക തള്ളും. പത്തനംതിട്ട ജില്ലയിൽ 174 പേർക്ക് കോവിഡ്. 118 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 137 പേർക്ക് ഇന്ന് രോഗമുക്തി. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പുരുഷ വോളണ്ടിയർമാരുടെ പാനൽ തയ്യാറാക്കുന്നു. വോളണ്ടിയർമാരെ ആവശ്യാനുസരണം ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കും. താൽപര്യമുള്ളവർ കോവിഡ് മുക്തരാണെന്ന രേഖയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും സഹിതം ദേവസ്വം കമ്മീഷണർക്ക് അപേക്ഷ നൽകണം. ആലപ്പുഴ ജില്ലയിൽ 395 പേർക്ക് കോവിഡ്. 392 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 824 പേർക്ക് ഇന്ന് രോഗമുക്തി. കോട്ടയം ജില്ലയിൽ 423 പേർക്ക് കോവിഡ്. 420 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 301 പേർക്ക് ഇന്ന് രോഗമുക്തി. കോട്ടയം കുറിച്ചിത്താണത്തിന് സമീപം ചെത്തിമട്ടത്ത് ബസ്സിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികൻ മരിച്ചു. എറണാകുളം സ്വദേശി മുളവൂർ കുരുവലിൽ റോബിൻ കെ ജോർജാണ് മരിച്ചത്. വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ഇടുക്കി ജില്ലയിൽ 85 പേർക്ക് കോവിഡ്. 52 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 62 പേർക്ക് ഇന്ന് രോഗമുക്തി. എറണാകുളം ജില്ലയിൽ 554 പേർക്ക് ഇന്ന് കോവിഡ്. 387 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 545 പേർക്ക് ഇന്ന് രോഗമുക്തി. കോതമംഗലത്ത് അനധികൃതമായി മണ്ണ് കടത്തിയ ലോറി പിടിച്ചെടുത്തു. വാരപ്പെട്ടി എറാംബ്രയിൽ നിന്നാണ് ലോറി കസ്റ്റഡിയിലെടുത്തത്. പോത്താനിക്കാട് CI നോബിളിന്റെ നേതൃത്വത്തിലാണ് മണ്ണ് കടത്ത സംഘത്തെ പിടികൂടിയത്. വോട്ട് ബഹിഷ്കരണവുമായി എറണാകുളം തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ ദേവഗിരി കോളനി നിവാസികൾ. വോട്ട് ബഹിഷ്കരണം കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിന്റെ പേരിൽ കോളനി നിവാസികളായ 61 പേരാണ് വോട്ട് ബഹിഷ്കരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ 653 പേർക്ക് കോവിഡ്. 639 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 803 പേർക്ക് ഇന്ന് രോഗമുക്തി. പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയിരുന്ന 3-അംഗ സംഘം പിടിയിൽ. കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായത് കാസർഗോഡ് സ്വദേശികളായ മഷൂദ്, അമീർ, അലി അഷ്കർ എന്നിവർ. പാലക്കാട് ജില്ലയിൽ 573 പേർക്ക് കോവിഡ്. 351 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 497 പേർക്ക് ഇന്ന് രോഗമുക്തി. പാലക്കാട് വാളയാർ പുതുശ്ശേരിയിൽ കുഴൽപ്പണം പിടികൂടി. എക്സൈസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ വാഹന പരിശോധനയിലാണ് 750,000 രൂപ പിടികൂടിയത്. ചിറ്റൂർ വാടകര സ്വദേശി മനോജ് എന്നയാളെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം ജില്ലയിൽ 1054 പേർക്ക് കോവിഡ്. 996 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 740 പേർക്ക് രോഗമുക്തി. മലപ്പുറം ജില്ലയിലെ മങ്ങാട്ടിരി പൂക്കൈത പുല്ലുണ്ണി റോഡിൽ ഗതാഗത നിരോധനം. നിയന്ത്രണം പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ.
മലപ്പുറത്ത് പണം നൽകാതെ വടിയൂര കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നടപടി. തൃക്കലങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറി വൈ അനസിനെതിരെയാണ് നടപടി. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് നടപടി. മലപ്പുറം ജില്ലയിലെ കീരങ്കുണ്ട് പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. നിർമ്മാണം 3 കോടിയോളം രൂപ ചെലവിൽ. കുറുവ കൂട്ടിലങ്ങാടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിച്ചത് 50 വർഷം മുൻപ്. കോഴിക്കോട് ജില്ലയിൽ 691 പേർക്ക് ഇന്ന് കോവിഡ്. 641 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 634 പേർക്ക് ഇന്ന് രോഗമുക്തി. ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഓഫ് കൺസൾട്ട് എഞ്ചിനീയേഴ്സ് കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഓൺലൈനായി നടന്ന ചടങ്ങിൽ ജില്ലാ ടൗൺ പ്ലാനിംഗ് ഓഫീസർ ഐഷ പി എ മുഖ്യ അതിഥിയായി. കോഴിക്കോട് നഗരത്തിൽ കടയുടെ പൂട്ടുപൊളിച്ച് മോഷണം. അരക്കണ സ്വദേശി ഫിറോസിന്റെ എസ് എം സ്ട്രീറ്റിലെ ഇലക്ട്രോണിക്സ് കടയിലാണ് മോഷണം നടന്നത്. 23,400 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കോഴിക്കോട് വഖഫ് ട്രൈബണൽ ക്യാമ്പ് സിറ്റിംഗ് എറണാകുളത്ത്. ഈ മാസം 24-25 തീയതികളിൽ കലൂരിലെ സംസ്ഥാന സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വയനാട് ജില്ലയിൽ 135 പേർക്ക് ഇന്ന് കോവിഡ്. 126 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 151 പേർക്ക് രോഗമുക്തി. വയനാട് കളക്ട്രേറ്റിന് മുന്നിൽ ലൈഫ് സ്റ്റോക്ക് ഫാമേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. ലൈഫ് സ്റ്റോക്ക് ഫാമുകൾക്ക് ഗവൺമെന്റ് അനുവദിച്ച ഇളവുകളിൽ പന്നി കർഷകരെ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വയനാട് കുറുമ്പലക്കോട്ട അമ്പുകുത്തി മല എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ പ്രവേശനം നവംബർ 22 മുതൽ നിരോധിച്ചതായി ജില്ലാ കലക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിയന്ത്രണങ്ങളോടെ തുറന്നെങ്കിലും സഞ്ചാരികൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ എതിരില്ലാതെ വിജയിച്ച LDF സ്ഥാനാർത്ഥികൾക്ക് CPIM സ്വീകരണം നൽകി. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വിജയികളെ ഹാരമണിയിച്ചു. കണ്ണൂർ ജില്ലയിൽ 251 പേർക്ക് കോവിഡ്. 176 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 295 പേർക്ക് രോഗമുക്തി. കാസർഗോഡ് ജില്ലയിൽ 138 പേർക്ക് കോവിഡ്. 126 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 134 പേർക്ക് ഇന്ന് രോഗമുക്തി. ഡ്രൈവിംഗ് ടെസ്റ്റിന് കോവിഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ. കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ടെസ്റ്റിന് അനുവദിക്കൂ. ട്രാൻസ്പോർട്ട് വാഹനങ്ങളിലെ ഡ്രൈവർമാർ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കണമെന്നും നിർദ്ദേശം. കശ്മീരിൽ ഭീകരാക്രമണം നടന്നു എന്ന വാർത്തകൾ തള്ളി കരസേന. ഇന്ത്യ സർജിക്കൽ മാതൃകയിൽ തിരിച്ചടിച്ചെന്നാണ് വാർത്താ ഏജൻസികൾ വാർത്തകൾ പുറത്തുവിട്ടത്. നിയന്ത്രണ രേഖയിൽ വെടിവെയ്പ് നടന്നിട്ടില്ലെന്ന് കരസേന വൃത്തങ്ങൾ. സുഡാൻ വംശജയായ പ്രശസ്ത മോഡൽ ന്യാക്കിംഗ് ഗാറ്റ്വേജ് ലോകത്തിലെ ഏറ്റവും ഇരുണ്ട തരമുള്ളയാളായി ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തയുടെ സത്യാവസ്ഥ എന്ത്? മീനു സി ജോണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രതിവിധിയില്ലാത്ത രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കുക, ഇല്ലാത്ത സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുക, സൗജന്യമായി സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിർമ്മിച്ചു നൽകുക, അങ്ങനെ വ്യാജ വാർത്തകൾക്കായി പുതിയ തന്ത്രങ്ങൾ മെനയുന്ന പെടാപ്പാടിലാണ് വ്യാജന്മാർ. ഇക്കുറി വ്യാജ പ്രചാരണം ഇല്ലാത്ത ഒരു റെക്കോർഡിനെ കുറിച്ചാണ്, അതും ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ലോകത്തിലെ ഏറ്റവും ഇരുണ്ട ചർമ്മമുള്ളയാളായി ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തിയ വനിതയെന്ന രീതിയിൽ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സുഡാൻ വംശജയായ പ്രശസ്ത മോഡൽ ന്യാക്കിം ഗാറ്റ്വിച്ചിന്റേതാണ് ചിത്രം. കറുത്ത ശിലയിലോ ഗ്രാനൈറ്റിലോ തീർത്ത കലാസൃഷ്ടിയല്ല ഇത്. ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടിയ കറുത്ത സുന്ദരി, ഇരുട്ടിന്റെ റാണി എന്ന വിശേഷണമുള്ള മോഡൽ. ചിത്രത്തിനൊപ്പമുള്ള പോസ്റ്റ് ഇങ്ങനെ: ഇങ്ങനെയൊരു ഗിന്നസ് കാറ്റഗറി ഉണ്ടോ? ഗിന്നസ് എൻട്രിയുടെ വസ്തുത പരിശോധിക്കും മുൻപ് ആരാണ് ന്യാക്കിം ഗാറ്റ്വിച്ച് എന്നറിയാം. വെളുത്ത നിറമാണ് സൗന്ദര്യത്തിന്റെ മാനദണ്ഡമെന്ന് വിശ്വസിച്ചിരുന്നവരുടെ സൗന്ദര്യബോധത്തെ തിരുത്തി എഴുതിയ വ്യക്തിയാണ് ന്യാക്കിം ഗാറ്റ്വിച്ച്. തന്റെ ശരീരത്തിലെ മെലാനിനെ പ്രണയിക്കുന്നവൾ. എന്റെ ചോക്ലേറ്റ് നിറം ഏറെ ശോഭയുള്ളതാണ്. ഞാൻ പ്രതിനിധീകരിക്കുന്നതാകട്ടെ യോദ്ധാക്കളുടെ ദേശത്തെയും. തന്റെ ഒരു ചിത്രത്തിന് അടിക്കുറിപ്പായി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച ഗാറ്റ്വിച്ചിന്റെ വാക്കുകൾ ലോകശ്രദ്ധ നേടിയിരുന്നു. ഫാഷൻ ലോകത്തെ വൈവിധ്യങ്ങളുടെ വക്താവ് എന്നതിൽ ഉപരി ലോകമെമ്പാടുമുള്ള കറുത്ത നിറക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പെൺകുട്ടി കൂടിയാണ് ഗാറ്റ്വിച്ച്. ന്യാക്കിം ഗാറ്റ്വിച്ചിന്റെ റെക്കോർഡ് നേട്ടത്തെക്കുറിച്ചുള്ള പോസ്റ്റുകളുടെ സത്യാവസ്ഥ അറിയാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട്. അതിന് ലഭിച്ച മറുപടികൾ കൂടി നോക്കാം. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന്റെ ഔദ്യോഗിക പേജിൽ നടത്തിയ പരിശോധനയിൽ ചർമ്മത്തിന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റെക്കോർഡും നൽകുന്നില്ലെന്ന ഫലമാണ് ലഭിച്ചത്. വാർത്ത നിഷേധിച്ചുകൊണ്ട് ഗിന്നസ് ടീം ഒരു ട്വീറ്റും നൽകി.
ട്വിറ്ററിൽ ഐചോപ് എന്ന അക്കൌണ്ട് ഉടമ താൻ നൽകിയ തെറ്റായ സന്ദേശത്തിൽ ഖേദവും രേഖപ്പെടുത്തി. ഗാറ്റ്വിച്ചുമായി താൻ നടത്തിയ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും ഒപ്പം ചേർത്തായിരുന്നു ഐചോപ്പിന്റെ ട്വീറ്റ്. വർണ്ണവെറുക്കെതിരെ ശബ്ദമുയർത്തിയ ന്യാക്കിം ഗാറ്റ്വിച്ച് തീർച്ചയായും അംഗീകാരം അർഹിക്കുന്നുണ്ട്. അതേസമയം തെറ്റായ ബഹുമതികൾ ചാർത്തി നൽകേണ്ടതുമില്ല. ബീഹാറിലെ സറാനിലെ ചപ്ര പ്രദേശത്ത് ഛാട്ട് പൂജയ്ക്കിടെ രണ്ടു പേർക്ക് തീപ്പൊള്ളലേറ്റു. ഒരാളുടെ നില അതീവ ഗുരുതരം. പരിക്കേറ്റവരെ സർദാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തദ്ദേശ വോട്ടെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 3130 നാമനിർദ്ദേശ പത്രികകൾ നിരത്തിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ലഭിച്ച പത്രികകളിൽ 2215 എണ്ണവും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 305 ജില്ലാ പഞ്ചായത്തുകളിൽ 133 പത്രികകൾ നിരസിച്ചു. 477 പത്രികകൾ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിൽ 121 പത്രികകളും നിരസിച്ചു. മഹാരാഷ്ട്രയിൽ 5640 പേർക്ക് കൂടി കോവിഡ്. 6945 പേർക്ക് രോഗമുക്തി. ഇന്ന് മാത്രം 155 മരണം. കത്തയച്ച് തെലങ്കാന BJP നേതൃത്വം. മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിനെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് സംസാരിച്ചുവെന്നാണ് കത്തിൽ പറയുന്നത്. നിയമം ലംഘിച്ച് കടൽത്തീരത്തോട് ചേർന്ന് മത്സ്യബന്ധനം നടത്തിവന്ന കർണാടക ബോട്ട് തീരദേശ പോലീസ് പിടികൂടി. കസ്റ്റഡിയിലെടുത്തത് മഞ്ചേശ്വരം ഹൊസാബെട്ട് കടൽത്തീരത്തോട് ചേർന്ന് മത്സ്യബന്ധനം നടത്തിവന്ന ബോട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള രേഖകൾ ഇവരുടെ പക്കലുണ്ടായിരുന്നില്ലെന്ന് തീരദേശ പോലീസ് പറയുന്നു.